കർത്താവിനാൽ ഏറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് വീണ്ടും അരുളി ചെയ്തു, നിന്റെ കൈ മാറിടത്തിൽ വയ്ക്കുക. അവൻ അപ്രകാരം ചെയ്തു. കൈ തിരിച്ചെടുത്തപ്പോൾ അത് മഞ്ഞുപോലെ വെളുത്ത് കുഷ്ഠമുള്ളതായി കാണപ്പെട്ടു. അവിടുന്ന് കൽപ്പിച്ചു, കൈ വീണ്ടും മാറിടത്തിൽ വയ്ക്കുക. അവൻ അപ്രകാരം ചെയ്തു. മാറിടത്തിൽ നിന്ന് കൈ തിരിച്ചെടുത്തപ്പോൾ അത് പൂർവ്വസ്ഥിതിയിലായി, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ പോലെ കാണപ്പെട്ടു. പ്രിയമുള്ളവരെ, അവിശ്വാസത്തിലൂടെ കടന്നുപോകുന്ന മോശയെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനായി കർത്താവ് ഓരോരോ അടയാളങ്ങൾ നൽകുകയാണ്. പ്രത്യേകിച്ച് അവൻ്റെ കയ്യിലിരുന്ന വടി അത് സർപ്പമായി മാറുന്നു. വീണ്ടും അത് തിരിച്ചെടുക്കുമ്പോൾ അത് വടിയായി മാറുന്നു. രണ്ടാമത് മറ്റൊരു കാര്യം കൂടി കർത്താവ് അവനെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും വിശ്വാസത്തിലേക്ക് കൂടുതൽ അവനെ ബോധ്യപ്പെടുത്തി കൊണ്ടുവരുവാനും, വിശ്വാസം എന്നത് അവനവൻ തന്നെ ആരാണെന്നുള്ളതും ദൈവത്തിൻ്റെ അദമ്യമായ ശക്തി എത്രമാത്രമുണ്ട് എന്നും തിരിച്ചറിയുവാനുള്ള ഒരവസരമാണ്. രണ്ടാമത്തെ അവസരത്തിൽ കർത്താവ് അവൻ്റെ കൈ അവൻ്റെ നെഞ്ചിൽ വെക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ മാറിടത്തിലേക്ക് വയ്ക്കപ്പെട്ട കൈ തിരിച്ചെടുത്തപ്പോൾ ആ കൈ മുഴുവൻ കുഷ്ഠമുള്ളതായി കാണപ്പെട്ടു. അപ്പോൾ ആദ്യത്തത് വടി കയ്യിൽ തറയിലിട്ടപ്പോൾ അത് പാമ്പായി മാറിയപ്പോൾ നാം കണ്ടു നിൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ നിൻ്റെ കയ്യിലിരിപ്പ് എപ്രകാരമാണ്. അടുത്തത് നിൻ്റെ നെഞ്ചിലേക്ക് നീ കൈവെക്കുമ്പോൾ അത് വെളുത്ത് കുഷ്ഠമുള്ളതായി കാണപ്പെടുന്നത് ഒരു സൂചനയാണ്. നിൻ്റെ ഉള്ളിലിരിപ്പ് എന്താണ്? അപ്പോൾ ഓരോ ശിഷ്യൻ്റെയും കയ്യിലിരിപ്പും അവൻ്റെ ഉള്ളിലിരിപ്പും എന്താണ് എന്ന് വ്യക്തമാകുന്ന, അല്ലെങ്കിൽ വ്യക്തമാകുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ശുശ്രൂഷ എത്രമാത്രം ആധികാരികമാകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കൈ മാറിടത്തിൽ വെക്കുമ്പോൾ ആ കൈ കൂടുതൽ മഞ്ഞുപോലെ കുഷ്ഠമുള്ളതായി തീരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അവൻ്റെ കയ്യിലിരിപ്പ് എത്രമാത്രം മോശമായിരുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ കൊല്ലുകയും മറ്റ് വ്യക്തികളോടൊക്കെ പകവെച്ച് പുലർത്തുകയുമൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് മോശ. എന്നാൽ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ, ഒരു നിയോഗത്തിലേക്ക് ദൈവം കൊടുത്തൊരു നിയോഗം പൂർത്തീകരിക്കാനായി ഇറങ്ങുമ്പോൾ അങ്ങനെയൊരു ദുഷ്പേര് അവനുണ്ടാകുവാൻ പാടില്ല. മാത്രമല്ല, അവൻ്റെ പാപങ്ങളെപ്പറ്റി അവൻ അറിയാതെ പോവുകയും ചെയ്യരുത്. പാപത്തിൻ്റെ വഴികളെ തിരിച്ചറിയുവാനും പാപസ്വാധീനങ്ങളെ, പാപവുമായി ബന്ധപ്പെട്ട മേഖലകളെ തിരിച്ചറിയുവാനായിട്ടും ഒരു വിശ്വാസിക്ക് കഴിയണം. അപ്പോഴാണ് കർത്താവിലൂടെ വരുന്ന ദൈവിക പദ്ധതി കൂടുതൽ അവന് വെളിപ്പെട്ട് കിട്ടുന്നത്. അങ്ങനെയൊരു വെളിപ്പെടുത്തലിലാണ് നമ്മുടെ ജീവിതങ്ങൾ മാറുന്നത്. ആ ഒരു വെളിപ്പെടുത്തിൻ്റെ തലങ്ങളിലാണ് നമ്മുടെ ജീവിതം കൂടുതൽ ദൈവാശ്രയ ബോധമുള്ളവരായി മാറേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ നാം ചെയ്യുവാൻ നമ്മെ ശക്തരാക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മെപ്പറ്റി തന്നെയുള്ള അറിവാണ്. നമ്മുടെ ജീവിതം എപ്രകാരമാണ്? നമ്മുടെ ജീവിതം ദൈവഹിതപ്രകാരം മുന്നോട്ട് പോകുന്നതാണോ? നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെയാണോ പോകുന്നത്? എൻ്റെ ഉള്ളിൽ ഇരിപ്പ് എന്താണ്? എന്ത് മനോഭാവത്തോടു കൂടിയാണ് ഞാൻ പലരെയും കാണുന്നത്? എൻ്റെ കയ്യിലിരിപ്പ് എപ്രകാരമാണ്? ഇതെല്ലാം കർത്താവ് കൃത്യമായി പരിശോധിച്ചിട്ടാണ് ആഴമായ സുവിശേഷ ശുശ്രൂഷകൾ, ദൈവിക ശുശ്രൂഷകൾ കർത്താവ് നമ്മെ ഭരമേൽപ്പിക്കുന്നത്. ആ ഒരു മനോധൈര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ആദർശിച്ചൻ.